എന്തിനാ വിപ്ലവം? നായിനെ പോലെ ചത്തൊടുങ്ങാനാണെങ്കിൽ, പന്നിയെ പോലെ ചത്തൊടുങ്ങാനാണെങ്കിൽ പിന്നെ എന്തിനാ വിപ്ലവം? പന്നിക്കില്ലാത്ത വിപ്ലവം, പൂച്ചക്കില്ലാത്ത വിപ്ലവം, കുറുനരിക്കില്ലാത്ത വിപ്ലവം, കാളക്കുംപോത്തിനുമില്ലാത്ത വിപ്ലവം, എന്തേ മനുഷ്യനെ മാത്രം? അതൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കണോ? ആടിനെ, കോഴിക്ക്, തത്തക്ക് വേണോ? വേണ്ട. എന്തേ വേണ്ടാത്തത്? ആരാ അതിന് വേണ്ട മനുഷ്യനെ വേണമെന്ന് നിശ്ചയിച്ചത്? ആ നിശ്ചയം വല്ലാത്തൊരു നിശ്ചയമായി പോയി, വല്ലാത്ത ക്രൂരമായി പോയി ആ നിശ്ചയം. മനുഷ്യന് സ്കൂളിൽ പഠിക്കണം, രാവിലെ അയൺ ചെയ്യണം, കുളിച്ചൊരുങ്ങണം, മക്കളുടെ ഭക്ഷണം ഉണ്ടാക്കണം, അഞ്ചു മണിക്ക് എണീക്കണം, എന്തിനാ അതൊക്കെ വലിയ ബുദ്ധിമുട്ട് മനുഷ്യനെ വെച്ചത്? എന്തേ മനുഷ്യന് മാത്രം ഇതൊക്കെ? അതിനൊരു മറുപടിയില്ല അല്ലേ? അച്ഛനെ എഴുന്നേൽക്കുകയാണ് രാത്രി, മോനെ അശോക ഉറങ്ങിയില്ലേ എന്ന് അച്ഛന്റെ ചോദ്യമാണ്. ഇല്ല അച്ഛാ, ഉറങ്ങിയിട്ടില്ല. എന്തേ മോനെ? എന്താ മോനെ നീ ഉറങ്ങാത്തത്? അച്ഛാ നാളെ ഇംഗ്ലീഷാണ് എനിക്ക് പരീക്ഷ. മോനെ എന്തിനാ നീ ഉറക്കം ചെയ്യണത്? അച്ഛാ ഉറക്കൊഴിഞ്ഞ് പഠിച്ചാലല്ലാതെ ഈ എക്സാമിൽ എനിക്കൊരു ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമോ അച്ഛാ? മോനെ പരീക്ഷ എഴുതുന്നത് എന്തിനാ മോനെ? അച്ഛൻ വീണ്ടും ചോദിക്കണം, അശോക നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പച്ചവെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്ന് വെച്ച് രണ്ട് കാലുകളും അതിലേക്ക് എടുത്തു വെച്ച് ഉറക്കു വരാതിരിക്കാൻ ലോകം മുഴുവൻ ഉറങ്ങുമ്പോ മണ്ണെണ്ണ വട്ടത്തിൽ എന്തിനാ മോനെ അശോക നീ ഇങ്ങനെ പഠിക്കുന്നത്? ഇംഗ്ലീഷിൽ നല്ല മാർക്ക് നേടാനാണ് മോനെ. നിനക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് കിട്ടിയിട്ട് എന്താടാ കാര്യം? അച്ഛാ ഞാൻ നിങ്ങൾക്ക് ഒറ്റ മോനല്ലേ, അതിനെന്താടാ പ്രശ്നം? അതിന് നീ ഇംഗ്ലീഷ് പഠിക്കും. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലല്ലോ, ഞാൻ അച്ഛൻ ഒറ്റ മോനായിരുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചില്ലല്ലോ, ഒരു കുഴപ്പം ഉണ്ടായില്ല. പിന്നെ എന്തിനാടാ നീ? അച്ഛാ നിങ്ങൾ ഉണ്ടായ കാലമല്ല ഇത്. നല്ല ഡിഗ്രി എന്നുള്ള ആളുകൾക്ക്, റാങ്ക് ഒന്ന് നേടിയ ആളുകൾക്ക് തന്നെ ജീവിക്കാൻ കഴിയാത്തൊരു കാലം. അപ്പൊ നല്ലൊരു ഡിഗ്രി എടുത്തു നല്ലൊരു ജോലി നേടിയാലേ അച്ഛാ അങ്ങയുടെ വാർദ്ധക്യത്തിൽ അങ്ങേ എനിക്ക് പോറ്റാൻ കഴിയുള്ളൂ അല്ലേ? നോക്ക്, മകന്റെ ലക്ഷ്യം നീളുകയാണ്. മോനെ നീ എന്തിനാ കണക്ക് പാസ്സാകുന്നത്? അത് പ്ലസ് ടുവിലേക്ക് പ്രവേശനം കിട്ടാനാണ്. മോനെ നീ എന്തിനാ പ്ലസ് ടു പഠിക്കുന്നത്? അത് ഡിഗ്രി അല്ലേ? ഇന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. എഞ്ചിനീയർ ആവാനാണ്, ഡോക്ടർ ആവാനാണ്, അല്ലെങ്കിൽ പലതും പല ലക്ഷ്യങ്ങളും, ബിസിനസ്സുകാരനാവാനാണ്, അല്ലെ പൈലറ്റ് ആവാനാണ്, അങ്ങനെ പലതും അല്ലേ? എന്തിനാ അതാവണത്? നല്ലൊരു ജോലി കിട്ടാനാ. എന്തിനാ മോനെ ഒരു നല്ല ജോലി ജീവിക്കാനാ? എന്തിനാ മോനെ ജീവിക്കുന്നത്? അതിന് മാത്രം മറുപടി ഇല്ല അല്ലേ? ഭൗതികവാദികൾക്ക് അതിന് മറുപടി ഉണ്ടോ? ഇല്ല. ചത്തൊടുങ്ങാൻ.